നമസ്കാരം. ഈ മനോരമ മാനേജ്മെൻറ്റിലുള്ളവർ ഒറിജിനലി മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായി അഭിനയിക്കുന്നതാണ്? ഇങ്ങനെ ചോദിച്ചു പോകാൻ കാരണം ഈ കണ്ട ഫോട്ടോയാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ അടിച്ചു വന്നൊരു വാർത്തയാണ്. വാർത്തയല്ല, പരസ്യമാണ്. മനോരമ പത്രത്തിനെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രചാരത്തിന് വേണ്ടി അവർ കൊടുത്തൊരു പരസ്യമാണ്. ആ പരസ്യത്തിൽ കുറച്ചെങ്കിലും ആ ഫോട്ടോ എടുത്തവർക്ക് യുക്തി വേണം, അല്ലെങ്കിൽ അത് വായിക്കുന്നവർക്ക് സാമാന്യബോധം വേണം. ഈ മനോരമയ്ക്കൊരു സ്വാഭാവിക ധാരണയുണ്ട്, ഈ പത്രം വായിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ്, ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ അങ്ങ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അതേപടി കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനക്കൂട്ടമാണ് പൊതുജനമെന്നുള്ളൊരു തോന്നൽ എങ്ങനെയോ മനോരമ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ളവരുടെ ഉള്ളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ആന മണ്ടത്തരം ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ അടിച്ചു വന്നത്. കുറച്ച് യുക്തിയോടുകൂടി, അതായത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്കൊന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതായത് ഈ ഫോട്ടോ കണ്ടാൽ ആരെങ്കിലും വിശ്വസിക്കും ഈ ലോകത്ത് പത്രം തലതിരിച്ചു വെച്ച് വായിക്കുന്നവരാണ് മനോരമയുടെ ഫോട്ടോഗ്രാഫറും അല്ലെങ്കിൽ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത രണ്ട് പേരും. ഒരു പത്രത്തെ മടക്കി വയ്ക്കുമ്പോൾ, അത് തിരിഞ്ഞിരിക്കുമ്പോൾ മനോരമ പത്രത്തിൻ്റെ പേര് കാണാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന രണ്ടുപേർ പത്രം വായിക്കുകയാണ്. എന്തോ ഒരു വലിയ വാർത്ത കണ്ട് മനോരമയിൽ അന്തം വിട്ട് വായിക്കുകയാണ്. പക്ഷേ ആ വായിക്കുന്ന സ്ഥലം തലതിരിഞ്ഞാണ് ഇരിക്കുന്ന ഒരവസ്ഥ. നരേന്ദ്രമോദിയെക്കാളും വലിയ മണ്ടന്മാരാണ് ഈ പറയുന്ന മനോരമയ്ക്കകത്ത് ഇരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. എന്തൊരു വിവരക്കേടാണ്! ഈ നാട്ടിലെ പൊതുജനത്തിൻ്റെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഫോട്ടോയാണ്. പത്രം അടിച്ചങ്ങ് പ്രിന്റ് ചെയ്ത് വിടുകയാണ് പരസ്യമായിട്ട്. ഇത് കണ്ട് മനോരമ പത്രം വായിക്കുന്നവർ തലതിരിച്ച് വായിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈ പത്രം വായിക്കുന്നവർക്ക് സാമാന്യ ബോധമില്ലാത്തവരാണ് എന്നൊരു സന്ദേശം ഇതിലൂടെ അവർ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾക്കൊന്നും സാമാന്യ ബുദ്ധി ഇല്ലാത്തവരെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ചൂണ്ടിക്കാട്ടി ഒരു വിമർശനം ഉന്നയിക്കണമെന്ന് വിചാരിച്ചത്. ഒരു പത്രമൊന്നും ഇത്രത്തോളം അധപ്പതിക്കാൻ പാടില്ല. ശരിയാണ്, മനോരമ പത്രത്തിൻ്റെ പരസ്യമാണ്. ആ പത്രം നിവർത്തി പിടിച്ച് വായിച്ചാൽ മാത്രമേ രണ്ട് സൈഡിലും പത്രം വായിക്കാൻ പറ്റൂ. മടക്കി പിടിച്ച് വായിക്കുമ്പോൾ ഫ്രണ്ട് സൈഡിലെ അക്ഷരം കറക്റ്റാണെങ്കിൽ ബാക്ക് സൈഡ് തലതിരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവരാണോ ഇതിനകത്തുള്ള എംപ്ലോയീസ് എന്ന് പറയുന്ന വിഭാഗക്കാർ, അല്ലെങ്കിൽ ജീവനക്കാർ എന്ന് പറയുന്നവർ? കഷ്ടമാണ്. ഒരുപക്ഷെ മനോരമയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരു പൊതു വിമർശനം. ആലോചിക്കുമ്പോൾ അത് ശരിയാണ്. ഇങ്ങനെയൊക്കെ മതി, ഞങ്ങളുടെ വായനക്കാരെല്ലാം ഇത്തരം ചിന്താഗതി ഉള്ളവരാണ്, ഇതിനെ കടന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ള തോന്നൽ മനോരമയുടെ മാനേജ്മെൻറ്റുകളുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുകയാണ്. ഈ കുടിയേറ്റം കൊണ്ടാണ് എല്ലാ ദിവസവും വാർത്തകളെ ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഊഹാപോഹങ്ങൾക്കിടയിലൂടെ വാർത്ത കൊടുക്കുന്നൊരു ശൈലി അവർ രൂപീകരിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസ്സുകാർക്കുള്ള വാർത്ത മാത്രമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വരുന്ന വാർത്തയോ UDFനെതിരെ വരുന്ന വാർത്തയോ BJPക്കെതിരെയോ വരുന്ന വാർത്തകൾക്കാണ് ഇത്തരം ഒരു പുകമറ പൊതുവെ വാക്കുകൾക്കിടയിൽ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തയാണെങ്കിൽ ഒരു തരത്തിലുള്ള പുകമറയില്ല, ഡയറക്റ്റ് വാക്കുകളിലൂടെ കടന്നാക്രമിക്കുകയും അല്ലെങ്കിൽ അത്തരം തോന്നലുണ്ടാക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു വിവാദത്തെ മാറ്റിമറിക്കുന്ന ഒരു ശൈലി അവർ പൊതുവെ അവലംബിക്കാറുണ്ട്. പക്ഷേ ഇത്തരം അബദ്ധങ്ങൾ പറ്റുമ്പോൾ ഈ പത്രത്തിൻ്റെ ഒരു പൊതുശൈലി അല്ലെങ്കിൽ പൊതു സമീപനമെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുക, മണ്ടന്മാരാക്കുക എന്ന ശൈലിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വലിയ വിവാദം മനോരമ ചാനലുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തതാണ്. അതിന് പിന്നാലെയാണ് അടുത്ത അബദ്ധം ഉണ്ടാകുന്നത്. അതായത് കേരളത്തിൽ വിശപ്പുരഹിത പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ഹോട്ടലുകളിൽ നിന്ന് 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്നതിൽ കറിയില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഓൺലൈനിലും ഒപ്പം ചാനലിലും അടിച്ചു വെച്ചതിന് ശേഷം മനോരമയുടെ ഒരു പുതിയ എപ്പിസോഡാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പൊതുജനം വിലയിരുത്തണം എത്രമാത്രമാണ് ആൾക്കാരുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ച് ഇവരുടെ ഒരു ചിന്താശേഷി എന്ന് പറയുന്നത്. ഇതാണ് മനോരമയുടെ ഒരു പൊതു സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ കൊടുത്താൽ മതി, ഇവരൊക്കെ വിശ്വസിച്ചോളും, നമ്മൾ ബുദ്ധിമാന്മാർ, ഇത് കാണുന്നവർ കഴുതകൾ എന്നുള്ളൊരു ചിന്താഗതി ഇവരുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പത്രത്തിൻ്റെ മൂടുപടം ഇങ്ങനെയൊക്കെ തന്നെയാണ് പൊളിഞ്ഞു വീഴേണ്ടത്. ഇത്തരം ഭൂലോക അബദ്ധങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തവരായിക്കോട്ടെ, പബ്ലിഷ് ചെയ്തവരായിക്കോട്ടെ, ഒരു വ്യക്തിക്കും തോന്നിയില്ല ഇത് കാണുന്നവർ ചിന്തിക്കില്ലേ എന്നുള്ള കാര്യം. വായിക്കുന്നവർക്ക് സാമാന്യബോധം വേണ്ടേ? അതിൽ അഭിനയിച്ചിരിക്കുന്ന രണ്ട് ഒരു കുട്ടിയും
ഒരു മുതിർന്നൊരു വ്യക്തിയോ അഭിനയിച്ചിരിക്കുന്നു. ഇവർക്കെങ്കിലുമൊക്കെ തോന്നണ്ടേ? ഇതൊക്കെയാണ് പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തൊരു ദുർഗതിയാണ്! ഇവരുടെ വാർത്തയും ഇതുപോലെയാണ്, എല്ലാം തലതിരിച്ച് മാത്രം വരുന്നൊരവസ്ഥ. അത് ഇന്നത്തെ സത്യാനന്തര കാലത്ത് പലതരം ഇവരുടെ പൊള്ളയായ സാധനങ്ങളെ ഇതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പല മേഖലയിലുള്ളവർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. ഇത്തരം വലിയ വലിയ അബദ്ധങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കാട്ടിയിട്ട് മനോരമയ്ക്ക് വരിക്കാർ കൂടി അല്ലെങ്കിൽ വായനക്കാർ കൂടി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ വായിക്കുന്നതെങ്കിലും ശരിയായ രീതിയിൽ വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നാത്ത ഈ മാനേജ്മെൻ്റ് സംവിധാനം വെച്ചിട്ട് എത്ര കാലം ഈ പത്രം മുന്നോട്ട് പോകുമെന്നാണ് കണ്ടറിയേണ്ടത്. ഒന്നുകിൽ ഇപ്പോൾ ഹോട്ടലുകളിൽ പഴംപൊരി പുതിയാനും അല്ലെങ്കിൽ പഴംപൊരി കഴിച്ചിട്ട് കൈ തുടയ്ക്കാനും മേശ തുടയ്ക്കാനും പലവ്യഞ്ജനക്കടയിൽ സാധനങ്ങൾ പുതിയാനുമാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രമാത്രം വിലയാണുള്ളത്. 7 രൂപ കൊടുത്ത് ഇത് വരുത്തുന്നത് വലിയ അറിവൊന്നും ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തില്ല. ഇത്തരത്തിൽ പടങ്ങളിലൂടെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും മാത്രമാണെന്ന്. ഒരു ഫോട്ടോയിലൂടെ പോലും മനോരമ പറഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്ന് ഈ ഉദാഹരണത്തെ മുൻനിർത്തി പറയാൻ കഴിയും.